സംഭൂജ്യരായ എല്ലാ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെയും നിറഞ്ഞ ഹൃദയത്തോടെയും നിറഞ്ഞ ചിന്തകളോടെയും സമകാലീന പ്രസക്തമാം വിധത്തിൽ അതാത് ദിവസത്തെ വിഷയങ്ങളും ചേർത്ത് ഭഗവത്ഗീത നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഭഗവത്ഗീത എന്ന ഗ്രന്ഥമുണ്ടായത് നമ്മുടെ നാടിൻ്റെ മഹത്വം, ആദികാവ്യമായ രാമായണമുണ്ടായത് എത്ര നെഗറ്റീവുകളിലൂടെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിലേറ്റവും വലിയത് കാട്ടാളനായ രത്നാകരൻ വാൽമീകിയാവാൻ കാട്ടാളത്തീയുടെ ഉപദേശമാണ്. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത രത്നാകരൻ രാമായണത്തിലെ 24,000 ശ്ലോകം എഴുതാൻ പാകത്തിന് തപസ് ചെയ്ത് വൽമീകത്തിൽ നിന്ന് വന്നു. തപസ് ചെയ്ത് ചിതൽപുറ്റ ശരീരത്തിൽ വന്ന ലെവലിലേക്ക് വന്നു. അദ്ദേഹം കുളിക്കാൻ പോകുന്ന സമയത്ത് ആ രണ്ട് പക്ഷികളിൽ ഒരെണ്ണത്തിനെ വേടന അമ്പെയ്ത് വീഴ്ത്തിയത് നെഗറ്റീവല്ലേ? രാജാവിന് ശ്രവണകുമാരനെ അമ്പെയ്തപ്പ കിട്ടിയ ശാപം ദശരഥന്, ശ്രവണകുമാരനെ അച്ഛനമ്മമാരുടെ ശാപം നെഗറ്റീവല്ലേ? കൈകേയിക്ക് കൊടുത്ത വരം നെഗറ്റീവല്ലേ? ദശരഥ മഹാരാജാവിൻ്റെ രഥചക്രത്തിൻ്റെ ആണി ഊരിപ്പോയത് നെഗറ്റീവല്ലേ? മന്ദരയുടെ ഉപദേശം നെഗറ്റീവല്ലേ? രാമൻ കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞത് നെഗറ്റീവല്ലേ? ദശരഥൻ മരിച്ചത് നെഗറ്റീവല്ലേ? കൈകേയിയുടെ ധാർഷ്ട്യം നെഗറ്റീവല്ലേ? ഭരതന് ഇല്ലാത്ത സമയത്ത് രാമൻ്റെ പട്ടാഭിഷേകം നടത്തിയത് നെഗറ്റീവല്ലേ? ആ നെഗറ്റീവുകളെയാണ് രാമായണം എന്ന പോസിറ്റീവിൽ ചെന്ന് അവസാനിപ്പിച്ചത്. കള്ളച്ചൂത്, ധാർഷ്ട്യം, ഭാര്യയെ പണയം വെച്ചത്, ഭീഷ്മരുമുണ്ടാതിരുന്നത്, ദ്രോണരുമുണ്ടാതിരുന്നത്, അച്ഛനായ ധൃതരാഷ്ട്രരുടെ ധാർഷ്ട്യം, നെഗറ്റീവുകളുടെ പരമ്പരയല്ലേ മഹാഭാഗവതത്തിന് കാരണം? ഭാഗവതവും അങ്ങനെ തന്നെയല്ലേ? ഇപ്പം നമുക്ക് ഭാരതത്തിൽ കാണുന്ന നെഗറ്റീവുകൾ കുറേയധികം നിയന്ത്രിക്കാൻ സാധിച്ചു. കൊറോണ നമുക്ക് വലിയൊരു വെല്ലുവിളിയാണ് തന്നിരിക്കുന്നത്. ആ വെല്ലുവിളിയിൽ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വിഷയം നാളെ ഞാൻ രാവിലെ ഭംഗിയായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹർഷവർദ്ധനൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ UNOയുടെയൊക്കെ പ്രതിനിധിയായി പോയ ആളെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി. എന്തിനാറിയോ? ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു, കോവിഡ് നമുക്ക് വലിയൊരു അവസരം തന്നിരിക്കുകയാണ്. കോവിൻ അവസരം, COVIN അവസരം. ലോകരാഷ്ട്രങ്ങളുടെ താക്കോല് ഹർഷവർദ്ധൻ എന്ന ഇൻ്റർനാഷണൽ ഡോക്ടർ, നമ്മുടെ ആരോഗ്യമന്ത്രിയായിരുന്ന ആള്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആളായിരുന്ന അദ്ദേഹം അതിൻ്റെ ഡയറക്ടർ, അതിൻ്റെ ചാർജ് എന്നുള്ള രീതിയിൽ ലോകരാഷ്ട്രങ്ങളുടെ വാതിലുകൾ തുറന്ന് ഭാരതം ഈ ലോകത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഏത് രോഗത്തിനും മരുന്നെത്തിക്കുമെന്ന് അറിയിക്കാൻ പാകത്തിന് വളർന്നത് ഉപയോഗിച്ചു. ഇപ്പോൾ കോവിഡിനെ നമ്മൾ നാളെ നിങ്ങൾ രാവിലെ മനസ്സിലാക്കും എത്ര ഗംഭീരമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന്. അതുപോലെ ഇന്ന് കേരളത്തിൽ നടക്കുന്ന നെഗറ്റീവുകളെല്ലാം, അത് ഇസ്ലാമിക തീവ്രവാദമായാലും ഹമാസ്, അതിനെക്കുറിച്ചുള്ള നമ്മുടെ മന്ത്രിമാരുടെ പ്രതികരണമാണെങ്കിലും, കുറേ നെഗറ്റീവുകൾ ഇവിടെ നടക്കില്ലേ? തടിയാണെങ്കിലും സ്വർണ്ണക്കടത്താണെങ്കിലും KT ജലീലിൻ്റെ ക്രിമിനൽ കുറ്റങ്ങളാണെങ്കിലും നമ്മുടെ മുഖ്യ ഭരണാധികാരിയുടെ പോക്കാണെങ്കിലും എല്ലാം എടുത്തു നോക്കാം. അതുപോലെ തന്നെ ഐഷ സുൽത്താനയുടെ ആയാലും നമ്മുടെ സിദ്ദിഖ് കാപ്പൻ്റെ എല്ലാം എടുത്തു നോക്കാം. നമ്മുടെ മുമ്പിൽ വലിയൊരവസരമാണ്. എപ്പോൾ വരുന്നല്ല, വന്നുകൊണ്ടേയിരിക്കുന്ന അവസരങ്ങളാണ്. നാളത്തേക്കും മറ്റന്നാളത്തേക്കും എന്നുള്ളതല്ല, ഇപ്പോഴും ആ സ്റ്റാൻ സ്വാമിയെ ന്യായീകരിക്കാൻ മറുനാടൻ സക്കറിയ ഉൾപ്പെടെ ക്രിസ്ത്യാനികളും കോൺഗ്രസിൻ്റെ എല്ലാവരുടെയും കീഴിൽ വരുമ്പോൾ
പണ്ടാണെങ്കിൽ ഹിന്ദുക്കളെ തലതാഴ്ത്തി നിൽക്കുമായിരുന്നു, ഇപ്പൊ ചങ്കൂറ്റത്തോടുകൂടി പച്ച തേറി തിരിച്ചു പറയാൻ പഠിച്ചു. ധാരാളം ക്രിസ്ത്യാനികൾ പറഞ്ഞിട്ടുണ്ട്, മറുപടി പറഞ്ഞിട്ടുണ്ട്, വളരെ കാര്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. മറുനാടൻ സക്കറിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിന് കോടതി വിധി നരേന്ദ്രമോദിയല്ലല്ലോ തരുന്നത്, നരേന്ദ്രമോദിയല്ലല്ലോ അതിൻ്റെ ആവശ്യം. അടുത്ത ആൾ പറഞ്ഞിട്ടുണ്ട്, അലക്സ് വർഗീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജാമ്യത്തിന് പോവായിരുന്നില്ല, സകലമാന അച്ഛന്മാർക്കും പള്ളിത്തന്തമാർക്കും വേണ്ടിയിട്ട് സുപ്രീം കോടതിയിലേക്ക് പോകാൻ കത്തോലിക്ക സഭയും ക്രിസ്ത്യൻ സഭയും തയ്യാറാണെങ്കിൽ ഇയാൾക്ക് വേണ്ടിയിട്ട് പോകായിരുന്നില്ല. സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യ പോയില്ല. നരേന്ദ്രമോദി വിളിച്ചു പറഞ്ഞോ ക്രിസ്ത്യാനികളോട് പോകരുതെന്ന്. ഇത്ര പച്ചക്ക ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ എല്ലാം കൊണ്ടുപോയിട്ട് മോഡിയുടെ തലയിൽ വെക്കല്ലേ എന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞു തുടങ്ങി. ക്രിസ്ത്യാനികളോട്, മറുനാടൻ സക്കറിയോടാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിത് പറഞ്ഞെന്തിനറിയാമോ? നമ്മുടെ മുമ്പിലുള്ളതിനെ അവസരമാക്കി മാറ്റേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമുക്കെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും, അല്ലാണ്ട് നമ്മളുടെ തലയിൽ തന്നെ ഇതെല്ലാം നടക്കുന്നു എന്നുള്ളതല്ല. എങ്ങനെയാണോ ഭഗവത്ഗീത തളർന്ന അർജുനനെ വളരുന്ന അർജുനനാക്കി മാറ്റാൻ അവസരം ഉപയോഗിച്ചത്, കൃഷ്ണൻ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ കൃഷ്ണനെ തന്നെ പറയാൻ പാടുന്നു നിനക്ക് തീരെ വയ്യെങ്കിൽ ഞാൻ യുദ്ധം ചെയ്തോളാം. ഇവിടെ നമ്മൾ ആരും യുദ്ധം ചെയ്യുന്നില്ല, പക്ഷെ എല്ലാവരും യുദ്ധത്തിൽ പങ്കെടുക്കുന്നു. സനാതനധർമ്മത്തിൻ്റെ യുദ്ധത്തിൽ നമുക്കെതിരെ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കൾ, മത കച്ചവടക്കാരായ ക്രിസ്ത്യാനികൾ, ജിഹാദികളും തീവ്രവാദികളുമായിട്ടുള്ള മുസ്ലിങ്ങൾ, ഈ രാഷ്ട്രത്തെ തകർത്ത് തരിപ്പണമാക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ജിഹാദി പത്രങ്ങൾ, ബുദ്ധിജീവികൾ, ഇവർക്കെല്ലാവർക്കും ഈ അർജുനൻ തളരുക എന്ന നെഗറ്റീവ്, ആ നെഗറ്റീവിനെ ഭഗവത്ഗീത എന്ന പോസിറ്റീവ് ആക്കിയിട്ട് 51.5 കാലം ഇപ്പോഴും ഉപയോഗിക്കുന്നു നമ്മൾ. അല്ലെ, ഇന്ത്യ ചൈന ബോർഡറിൽ ചെന്നിട്ട് നരേന്ദ്രമോദി പറഞ്ഞതും അതല്ലേ? സുദർശന ചക്രധാരിയായിട്ടുള്ള കൃഷ്ണനെ ഓർമ്മിക്കാനല്ലേ പറഞ്ഞത്? അത് മാത്രമല്ല, ഭീഷ്മരുടെ സന്ദേശങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലൊക്കെ അങ്ങ് ഗംഭീരമായിട്ട് മൈക്കിലൂടെ വെച്ചടിക്കുന്നത്. അപ്പുറത്തൊക്കെ ഖുറാനാണ്, ഇത് മഹാഭാരതത്തിലെ ഗംഭീരം. എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് ഉപയോഗിച്ചു. ആ പോസിറ്റീവാണ് ഭഗവത്ഗീതയിൽ അറിവ് കൊടുക്കല്, അറിവെടുക്കല്, അറിവ് പ്രതികരിക്കാൻ പ്രയോഗിക്കല്. ലേണിംഗ്, ടീച്ചിങ്, പ്രാക്ടീസിങ്, വർക്കിംഗ് ആൻഡ് ആക്ടിങ് ആൻഡ് റിയാക്ടിങ്, അതാണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നു, ഹിന്ദുക്കൾ പ്രതികരിക്കാൻ പഠിച്ചു, പഠിച്ചു. അത് ഗോപാലകൃഷ്ണൻ്റെ ഭഗവത്ഗീത ക്ലാസ്സിലും വേദ ക്ലാസ്സിലും കയറി വരുന്ന ഒട്ടകങ്ങളെയും കുരിശികളെയും കൈകാര്യം ചെയ്യാനല്ല, മറിച്ച് ആര് ഏത് രീതിയിൽ എത്ര സ്നേഹ ബഹുമാനങ്ങൾ ഉള്ളവനാണെങ്കിലും ശരി, അവർക്ക് എല്ലാവർക്കും കണക്കിന് കൊടുക്കാൻ, തെറിയല്ല അറിവുള്ള വരികൾ കൊടുക്കാൻ. ഹിന്ദുക്കൾ പഠിക്കുന്നു എന്ന് പറയേണ്ട കാലം കഴിഞ്ഞു. പഠിച്ചു, പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, പ്രതികരിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളുടെ ഈ ഭഗവത്ഗീതയിൽ റിയാക്ട് ചെയ്യുന്ന പലരും മറ്റു പലതിലും പലതിലും റിയാക്ട് ചെയ്യുന്ന കാണാം. ആ ശ്രീജിത്ത് പണിക്കരൊക്കെ സ്റ്റാൻ സ്വാമിയെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ചുവട്ടിൽ എഴുതിയിരിക്കുന്ന കമൻറ്റുകൾ കാണണം. ഇനി ഇതൊരു പ്രക്രിയയാണ്. പണ്ട് ഹിന്ദുക്കൾ ഇതൊക്കെ പഠിക്കുമായിരുന്നു, അവർ പ്രവർത്തിക്കും കുറച്ച് നേരത്തേക്ക്, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ആരംഭമുണ്ട്, അവസാനമുണ്ട് പണ്ട് ഹിന്ദുക്കളുടെ പ്രതികരണത്തിന്. ഇപ്പം ഹിന്ദുക്കളുടെ പ്രതികരണത്തിന് അവസാനമില്ല. അവർക്കറിയാം മറ്റു മതക്കാർ പ്രതികരിക്കുന്ന പോലെ, ക്രിസ്ത്യാനികൾ ഇപ്പം പ്രതികരിക്കാറില്ല, അവർ തളർന്നു. മുസ്ലിങ്ങൾ തെറി മാത്രം പറയുന്ന ദുരന്ത ജന്മങ്ങളായിട്ട് വലിയൊരു വിഭാഗം ജിഹാദികളും തീവ്രവാദികളും തീർന്നു. ഇപ്പം എല്ലാ ഭാഗത്തുനിന്നും അവർക്ക് ശരിക്ക് കിട്ടാനുള്ളത് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, ശരിക്ക് നമ്മുടെ വെക്ട്രിവേൽ യാത്ര എന്ന് പറഞ്ഞ 8 മുരുകൻ്റെ അമ്പലത്തിലൂടെ പോയി ബി ജെ പിക്ക് 19 സീറ്റ് മേടിച്ചു കൊടുത്ത, അല്ലെങ്കിൽ ബി ജെ പി അലയൻസിന് മേടിച്ചു കൊടുത്ത ആ വ്യക്തിയെ മന്ത്രിയാക്കിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കാം, മുരുകൻ്റെ യാത്ര നടത്തിയത്, മുരുകൻ്റെ പേരിൽ ഹിന്ദുധർമ്മത്തിൻ്റെ യാത്ര നടത്തിയവനെയാണ് മന്ത്രിയായിട്ട് എടുത്തിരിക്കുന്നത്. പണ്ടങ്ങനെ ചെയ്യുമായിരുന്നോ? ല്ലേ, മാറ്റമല്ലേ ഇത്, എന്ത് കത്തിക്കുന്ന മാറ്റം.
അതുകൊണ്ട് ഓരോ മിനിറ്റും എൻ്റെ മുമ്പിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം, നിങ്ങൾക്ക് അവസരം കിട്ടാൻ അവസരം ഇങ്ങോട്ട് വരും. ശരിക്ക് അങ്ങോട്ട് പോയിട്ടും എടുക്കുക, ഇങ്ങോട്ട് വരുമ്പോഴും എടുക്കുക. നീട്ടിവലിച്ചെഴുതണ്ട, കത്തി കാളി എഴുത. നിമിഷം ജ്വലിതം ശ്രേയം നത് ധൂമയിതം ചിരം. ഒരു നിമിഷമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എങ്കിലും ജ്വലിച്ചുകൊണ്ട് ജീവിക്കാം. ഒരു വരിയെ എഴുതുന്നുള്ളൂ എങ്കിലും ജ്വലിക്കുന്ന വരികൾ എഴുതുക. നിമിഷം ജ്വലിതം ശ്രേയം, ശ്രേയം അതാണ് ശ്രേയസ്കരം. നത് ധൂമയിതം ചിരം. അനവധി കാലം ഇങ്ങനെ പുകഞ്ഞുകൊണ്ട് ജീവിക്കുന്നതിനേക്കാളും, പുകഞ്ഞു പുകഞ്ഞു എഴുതുന്നതിനേക്കാളും ഒറ്റ വരി, രണ്ട് വരി, അത് 16 അടിയന്തരം വെക്കുന്ന അന്ത്യകൂദാശ വെക്കുന്ന വരികളായിരിക്കണം. അവിടെയാണ് ഒരാൾ എഴുതിയത് കണ്ടില്ലേ, ലൈംഗികമായി പീഡിപ്പിച്ച സഖാക്കളുടെ നമ്പർ കിട്ടാൻ ഒന്ന് പ്രസ് ചെയ്യുക, ജിഹാദികളുടെ കൂടെയുള്ള സഖാക്കളുടെ നമ്പർ കിട്ടാൻ രണ്ട് പ്രസ് ചെയ്യുക, പിന്നെ സ്വർണ്ണക്കടത്തിൽ ബന്ധപ്പെട്ടവരെ ബന്ധപ്പെടാൻ 3 പ്രസ് ചെയ്യുക, പിന്നെ ഈന്തപ്പഴവും ഡോളറും കൈകാര്യം ചെയ്തവനെ കിട്ടാൻ 4 പ്രസ് ചെയ്യുക. മതിയല്ലോ, അത് കണ്ടാൽ തമാശ ആണ്, പക്ഷേ കത്തി നെഞ്ചത്ത് കുത്തുന്ന മാതിരിയുള്ളതല്ലേ. മാതൃഭൂമിയിലെ 2, 3, 4 പേര് റിസൈൻ ചെയ്തു പോയി, എന്തൊരു പുണ്യമാണ്. ഏഷ്യാനെറ്റിലെ നമ്മളുടെ BJP പ്രതിനിധി ഇന്ന് മന്ത്രിയായിട്ടുണ്ട്, കേന്ദ്രത്തിൽ മന്ത്രിയായിട്ടുണ്ട്, ഏഷ്യാനെറ്റിലെ പാർട്ട്ണർ. ഇനി ഏഷ്യാനെറ്റിനെ ശുദ്ധീകരിക്കാൻ ആ ജന്മത്തിന് സാധിക്കുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. ഇപ്പോൾ അത് പോസിറ്റീവ് അവസരമാണ്, നെഗറ്റീവ് അല്ല. ഏഷ്യാനെറ്റ് കാട്ടിക്കൂട്ടുന്ന രാഷ്ട്രദ്രോഹം, ദേശദ്രോഹം, ജിഹാദി, കള്ളക്കടത്ത്, കള്ളത്തരം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മകളെയും മാറ്റിമറിക്കാൻ മന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് സാധിക്കുകയാണെങ്കിൽ, രാജീവ് ചന്ദ്രശേഖർ, അതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്ക് രാജീവ് ചന്ദ്രശേഖരനെ അങ്ങോട്ട് വിമർശിക്കുക, അല്ലെ, ഏത് അപ്പൂപ്പനായാലും ഏത് ദേവേന്ദ്രനായാലും. അപ്പൊ ശരിക്കും കുറേ അധികം കിട്ടുമ്പോൾ മുകേഷിനെ പോലെ മാപ്പ് പറഞ്ഞുകൊണ്ട് വരും. അതൊക്കെ നമ്മുടെ ജോലിയാണ്. ഏത് അമ്മായി അപ്പനാണെങ്കിലും ഏത് അപ്പൂപ്പനാണെങ്കിലും ബന്ധമൊന്നും ഇല്ല നമുക്ക്, വലിയവൻ ചെറിയവനൊന്നും ഇല്ല. രാഷ്ട്രത്തിനും സംസ്കാരത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവൻ, പ്രവർത്തിക്കാത്തവൻ കുഴപ്പമില്ല. രാഷ്ട്രത്തിനും സംസ്കാരത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവൻ, എതിരെ പ്രവർത്തിക്കുന്നവൻ്റെ മുച്ചൂട് മൂടുകയാണ് ഇന്റലക്ച്വലി, ഫിസിക്കലി അല്ല നമ്മൾ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഉറപ്പുണ്ട്. ഗോപാലകൃഷ്ണന് നമസ്തേ ഒന്നും പറയണ്ട, പറയുന്നത് ഞാൻ എടുത്തോളാം. നമുക്ക് ജന്മദിനമില്ല, ന്യൂ ഇയർ ഡേ ഇല്ല, ഹാപ്പി വിഷു ഇല്ല, നമുക്കെല്ലാം ഹാപ്പി ഇന്ത്യ, നമുക്കെല്ലാം ഹാപ്പി ഇന്ത്യ, ഹാപ്പി ഇന്ത്യൻ കൾച്ചർ, ഹാപ്പി ഹിന്ദു ധർമ്മ, ഹാപ്പി സനാതന ധർമ്മ. അല്ലാണ്ട് ഒരു ഹാപ്പി ഗോപാലകൃഷ്ണനും ഇല്ല, ഒരു ബർത്ത്ഡേ ഇല്ല, ഒരു വെഡിങ് ഡേ ഇല്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. അതാണ് നമ്മൾ അങ്ങനെ ചെയ്യാൻ, ആ നെഗറ്റീവിനെ പോസിറ്റീവാക്കിയ ഭഗവത്ഗീതയാണ് നമ്മൾ പഠിക്കുന്നത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അന്ന് അർജുനൻ തളർന്നില്ലായിരുന്നെങ്കിൽ, ഇന്ന് ഹിന്ദുക്കൾ തളർന്ന പോലെ അന്ന് തളർന്നില്ലായിരുന്നെങ്കിൽ ഭഗവത്ഗീത ഇല്ല. ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളൊക്കെ ചേർക്കാൻ കാരണം, ഇന്നലെ രവിചന്ദ്രനെ എതിരായിട്ട് കൊടുത്തപ്പോൾ കുറേ പേര് കമൻ്റ് എഴുതി, കുറേ പേർ എന്നെ ഫോൺ വിളിച്ചും SMS വാട്സപ്പിലും പറഞ്ഞു, സാറിന് എന്തെങ്കിലും ഒരെണ്ണം കിട്ടും ഭഗവത്ഗീതയുടെ കൂട്ടത്തിൽ ചേർക്കാൻ. ഇന്നലെ കിട്ടിയത് രവിചന്ദ്രനെയാണ്. എന്ത് പ്രയോജനമായി അല്ലേ? നമുക്ക് കുറേ അധികം പേര് അത് കണ്ടിട്ടുണ്ട്. എന്നെ തെറി പറയുന്നവരും ഉണ്ട് കേട്ടോ. ഈ തെറി കേട്ട് നമ്മളും നല്ല സാധകം വന്നവരാവണം. കാരണം എനിക്ക് നേരെ എറിയുന്ന ഓരോ കല്ലുകളും കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്ന് ഞാൻ പറയാനുള്ളത് പറയുമെന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. എനിക്ക് നേരെ നിങ്ങളെറിയുന്ന കല്ലുകളെ ഓരോന്നായി പെറുക്കി അത് കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കയറി ഇരുന്ന് എനിക്ക് പറയാനുള്ളത് പറയും, ചെയ്യാനുള്ളത് ചെയ്യും. അതാണ് ഞാനും നിങ്ങളും ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിന് തെറി പറയുന്നോ, പച്ച തെറി പറയുന്നോ, അമ്മയെ പറയുന്നോ, അച്ഛനെ പറയുന്നോ, ഭാര്യയെ പറയുന്നോ, മകളെ പറയുന്നോ, പറയുന്നല്ലേ ഉള്ളൂ. നമ്മൾ ശരിക്കിട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് വരെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒരു ഹിന്ദുവും കൊടുത്തിട്ടില്ല, അതാണ് അവർക്ക് താങ്ങാൻ പറ്റാത്തത്. ഇത്രയും കാലം ഹിന്ദുക്കൾ ഇവർ രണ്ടുപേരും പിന്നെ ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞും ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ അനുഭവിക്കുക മാത്രമാണ് ചെയ്തത്. ഇപ്പം തിരിച്ചു കൊടുത്തപ്പോഴത്തേക്കും അവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് ഹിന്ദുക്കളൊക്കെ വർഗീയവാദികൾ, മറുനാടൻ സക്കറിയയുടെ പേരിൽ പ്രതികരിക്കുന്ന ഹിന്ദുക്കളൊക്കെ സംഘികൾ, അങ്ങേരിട്ടിരിക്കുന്ന പേരാണ് സംഘികൾ. പേരങ്ങേരല്ലാട്ടത്, അങ്ങേരാണ് ക്ലാസിഫിക്കേഷൻ. ടെസ്റ്റ് നടത്തുന്നത് എങ്ങനെയാ, ഹിന്ദു മിണ്ടിയോ അപ്പൊ സംഘിയാണ്, മിണ്ടാത്ത ഹിന്ദു നല്ല ഹിന്ദുവാണ്.
മാറിയില്ല. ഇപ്പോൾ പ്രതികരിക്കാത്ത ഹിന്ദുക്കൾ ആരാ ഉള്ളത്? അങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ. ഇനി നമുക്ക് ഭഗവത്ഗീതയിലേക്ക് കടക്കാം. വളരെ ഗംഭീരമായിട്ട് ഭഗവത്ഗീത ശരിക്കും ലൈഫ് മാനേജ്മെൻ്റ് ആണ്. ഇനിയുള്ള മൂന്ന് ശ്ലോകങ്ങൾ യുദ്ധ മാനേജ്മെൻ്റ് അല്ല, യുദ്ധത്തിൻ്റെ മാനേജ്മെൻ്റ് അല്ല, നമ്മുടെ വർക്കിൻ്റെ മാനേജ്മെൻറ്റും അല്ല, ജീവിത മാനേജ്മെൻ്റാണ്. ഒന്ന് കൂളായിട്ട് ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചാൽ, കൂളായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ എടുത്ത് പകർത്താനുള്ളത് ഒന്നും ഇതിനകത്തില്ല, ഒന്നുമില്ല, വളരെ കൂളായിട്ട്. എന്ത് രസമാണ്! തസ്മാത്തും ഇന്ദ്രിയാണ്യാദോ നിയമ്യ ഭരദർഷഭ. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. എവിടെ ഇന്ദ്രിയങ്ങൾ നമ്മളുടെ നിയന്ത്രണത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോവാണെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് മാറുക, അല്ലെങ്കിൽ ഒരു മൂളിപ്പാട്ട് പാടുക, ചക്കര പന്തലിൽ തേൻമഴ പൊഴി ചക്രവർത്തി കുമാരൻ, ബാക്കിയുള്ള നിങ്ങൾക്കറിയാം. അതാണ് കൃഷ്ണൻ പറയുന്നത്. നമുക്ക് കൃഷ്ണൻ്റെ ഭഗവത്ഗീതയിലേക്ക് പോകാം.